നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ എന്ന് കളിക്കളത്തിലേക്ക് മടങ്ങി വരും, അദ്ദേഹത്തെ എന്ന് അൽഹിലാൽ രജിസ്റ്റർ ചെയ്യും, ഇത് അദ്ദേഹത്തിൻ്റെ ആരാധകർ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ആ കാര്യത്തിൽ ഹോർഗെ ഹീസസ് ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. അൽഹിലാലിൻ്റെ കോച്ച്, ഇന്നലെ അൽഹിലാലിന് കിങ്സ് കപ്പ് ഓഫ് ചാമ്പ്യൻസിൽ മത്സരമുണ്ടായിരുന്നു. അൽ ബുഖാരിക്കെതിരെയുള്ള മത്സരം 1-0 അൽഹിലാൽ വിജയിച്ചപ്പോൾ ലിയനാർഡോയാണ് പെനാൽറ്റിയിലൂടെ അവരുടെ വിജയ ഗോൾ കണ്ടെത്തിയിരുന്നത്. മത്സരത്തിന് ശേഷം സംസാരിക്കവെയാണ് കോച്ച് നെയ്മർ ജൂനിയറെ കുറിച്ച് പറയുന്നത്. ഹോർഗെ ഹീസസിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകുകയാണ്. അദ്ദേഹം പറയുന്നു, നെയ്മർ ഒരു സ്റ്റാറാണ്, അതിപ്പം അൽഹിലാലിന് മാത്രമല്ല സൗദി ഫുട്ബോളിന് തന്നെ വലിയൊരു മുതൽക്കൂട്ടാണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പരിക്ക് കാരണം അദ്ദേഹത്തെ നഷ്ടമായി. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഏതാണ്ട് 1 വർഷമാവുകയാണ് അദ്ദേഹം പുറത്തിരുന്നിട്ട്. അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരവ് എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ കൃത്യമായിട്ടൊരു ഡേറ്റ് പറയാൻ കഴിയില്ല, ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഏതായാലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് അദ്ദേഹം ഫുള്ളി റെഡി ആവുന്നത് വരെ രജിസ്റ്റർ ചെയ്യേണ്ട, താരത്തെ രജിസ്റ്റർ ചെയ്യേണ്ട എന്നാണ്. ഫുള്ളി റെഡി ആയിട്ട് നമുക്ക് അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാം. ഇപ്പം ജനുവരിക്ക് മുമ്പ് ഇനിയും 5 ബ്രേക്കുകളൊക്കെ ഉണ്ട്. അപ്പം നെയ്മർ ഏത് രൂപത്തിലേക്ക് മാറും, അദ്ദേഹത്തിൻ്റെ റെഡിനെസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം, കാത്തിരുന്ന് കാണാം എന്നാണ് ഹോർഗെ ഹീസസ് പറഞ്ഞത്. ചുരുക്കത്തിൽ വാക്കുകൾ വളരെ വ്യക്തമാണ്, നെയ്മറെ ഇമ്മീഡിയറ്റ്ലി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നീക്കവും ഹോർഗെ ഹീസസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല, അൽഹിലാലിൻ്റെ ഭാഗത്തു നിന്നില്ല. അദ്ദേഹം ഫുള്ളി റിക്കവറായി എന്ന് അവർ പറയുന്നുമില്ല. അപ്പം ജനുവരി വരെ എന്തായാലും വെയിറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ നെയ്മർ ജൂനിയർ നമുക്ക് അൽഹിലാലിൻ്റെ ജേഴ്സിയിലെ കളിക്കളത്തിൽ കാണാൻ കഴിയൂ എന്ന് വേണം ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.